അല്പസമയം മുമ്പ് ഡോക്ടർ പി സരിൻ മന്ത്രി എം ബി രാജേഷുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എം ബി രാജേഷിന്റെ പാലക്കാട്ടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഏതായാലും എന്തായിരിക്കും പാലക്കാട്ടെ ഏറ്റവും പുതിയ രാഷ്ട്രീയ ചലനങ്ങൾ എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. പി വി കുട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. കുട്ടൻ, പാലക്കാട് മണ്ഡലമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത്. അവിടെ ഡോക്ടർ പി സരിൻ മുന്നോട്ട് വച്ച ആക്ഷേപങ്ങൾ കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കുന്നു. മറുപടി ഇല്ലാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അവിടെ കോൺഗ്രസിന് മുന്നിൽ. ഏതായാലും ഈ പാലക്കാട്ടെ ചൂടുപിടിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാൻ എന്താണുള്ളത്? മനു, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട്ട് സരിൻ്റെ വസതിയിലാണ്. സരിൻ ഇപ്പോൾ ഇവിടെ നിന്ന് അല്പസമയത്തിനകം ഇറങ്ങും. സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് സരിൻ എത്തുക. അവിടെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് എ കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ജില്ലാ സെക്രട്ടറി ഐ എൻ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഉണ്ട്. ഇന്ന് രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റും ഇപ്പോൾ അല്പസമയം മുമ്പ് ജില്ലാ കമ്മിറ്റിയും ചേർന്നിരുന്നു. ജില്ലാ കമ്മിറ്റി യോഗം അവസാനിച്ചു. സ്ഥാനാർത്ഥിയെക്കുറിച്ച് ധാരണയായിട്ടുണ്ട്. ഇനി മണ്ഡലം കമ്മിറ്റി, പാലക്കാട് മണ്ഡലം കമ്മിറ്റിയിൽ ഈ ഒരു പേര് വെക്കേണ്ടതുണ്ട്. അതൊരു സാങ്കേതികപരമായ ഒരു അംഗീകാരം വാങ്ങുകയും അതിനുശേഷം വൈകിട്ട്, അതായത് ഉച്ചക്ക് ശേഷം തന്നെ, വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടി വരുന്നതോടുകൂടി വളരെ സജീവമായ രാഷ്ട്രീയ പ്രചാരണ ചൂടിലേക്ക് പാലക്കാട് കടക്കും. ഇപ്പോൾ സരിൻ, നമുക്കറിയാവുന്നതുപോലെ തന്നെ സരിൻ ഉയർത്തിവിട്ട വലിയ വിഷയങ്ങളുണ്ട്. കോൺഗ്രസിനകത്തെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന വി ഡി സതീശനെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതിഗുരുതരമായ വെളിപ്പെടുത്തലുകൾ സരിൻ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ബി ജെ പിയുമായി, ബി ജെ പിയോട് സോഫ്റ്റ് കോർണറാണ്, സി പി എമ്മിനോടാണ് ശത്രുത എന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇവിടെ പാലക്കാട് വലിയ ഇലക്ഷൻ വരാനുണ്ടായ സാഹചര്യം, അതൊക്കെ സരിൻ ഉയർത്തിവിട്ടിരുന്നു. സരിൻ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സരിൻ ഇപ്പോൾ ഇവിടെ നിന്നും ഡി സി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ പാർട്ടി നേതാക്കളുമായി സരിൻ കൂടിക്കാഴ്ച നടത്തും. സരിൻ കൂടിക്കാഴ്ച നടത്തും. സരിൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് പോകുന്നത്. അതെ 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 അതെ. സരിൻ ഉയർത്തിവിട്ട ഈ വിഷയങ്ങൾ, സരിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ വലിയ രീതിയിൽ അവിടെ ചർച്ചയായിരിക്കും. സരിൻ, മനു, സരിൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് പ്രതികരിക്കാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സി പി എം നേതാക്കളെ കണ്ടതിന് ശേഷം സരിൻ അവിടെ വെച്ച്, കാരണം ഒരു മണിക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തും എന്നുള്ളതായിരുന്നു, എത്താനായിരുന്നു ധാരണയുണ്ടായിരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സരിൻ അവിടേക്ക് പോവുകയാണ്. തൊട്ട് മുമ്പ് സരിൻ മന്ത്രി എം ബി രാജേഷുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജേഷിൻ്റെ വീട്ടിലെത്തി അവിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തികച്ചും സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണ് എന്നാണ് എം ബി ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് സരിൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വലിയൊരു രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർത്തിവിട്ടിട്ടാണ് ഡോക്ടർ സരിൻ ഇപ്പോൾ നടപ്പ് നടക്കുന്നത്. സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് സരിൻ്റെ ഇപ്പോഴത്തെ ആ നടപ്പെന്നത്. ഒരു മാറി നടത്തത്തിൻ്റെ വലിയൊരു രാഷ്ട്രീയ സൂചനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ നമ്മളോട് പറയുകയാണ്. ഏതായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത് പാലക്കാട് മണ്ഡലമാണ്. കുട്ടൻ, അവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ മുൻപിലേക്ക് സരിൻ വച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അത് ആ ഗൂഢാലോചനയെക്കുറിച്ച്, ആ ഡീലിനെ കുറിച്ച്. അതായത് നേരത്തെ എം ബി രാജേഷ് അത് വ്യക്തമായി പറഞ്ഞിരുന്നു, പാലക്കാട്, വടകര, തൃശൂർ പാക്കേജാണ് ഇത്തവണ കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ ആ ധാരണ പൊളിക്കും പാലക്കാട്. അവർ ആത്മവിശ്വാസം എൽ ഡി എഫ് അവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. എൽ ഡി എഫ് വളരെ കൃത്യമായ ആത്മവിശ്വാസത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ, എ കെ ബാലൻ അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി എം ബി രാജേഷ് ഉൾപ്പെടെ നേതാക്കളൊക്കെ ഇക്കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. സരിനിപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അവിടെ നിന്ന്, സരിൻ്റെ വീട്ടിൽ നിന്ന്. അല്പസമയത്തേക്ക് തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തും. ഏതായാലും എന്താണ് മനു, വളരെ അടുത്താണോ നടന്നു പോകുന്നതുകൊണ്ട് ചോദിച്ചതാണ്? അല്ലല്ല, സരിനൊരു വാഹനം ഇപ്പോൾ പിടിക്കും. കുറച്ച് ദൂരമുണ്ട്, ജില്ലാ കമ്മിറ്റി ഓഫീസ് കുറച്ച് ദൂരമുണ്ട്. വാഹനം ഇപ്പോൾ ഓട്ടോയിലോ മറ്റോ കയറാനും വേണ്ടിയാണ് ഇപ്പോൾ സരിൻ ശ്രമിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സി പി എം നേതാക്കളുമായിട്ട് ഒരു കൂടിക്കാഴ്ച സരിൻ നടത്തും. സരിൻ ഉയർത്തിവിട്ട വലിയൊരു, നമുക്കറിയാവുന്നതുപോലെ സരിൻ ഉയർത്തിവിട്ട വെളിപ്പെടുത്തലുകളൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയവും. തീർച്ചയായും ഒരു മാറി നടത്തുന്ന രാഷ്ട്രീയ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടൻ. കാരണം നമുക്കറിയാം സരിൻ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കോൺഗ്രസിനകത്ത് ഉണ്ടായ ശരികേടുകളെ തുറന്ന് കാണിച്ചുകൊണ്ടാണ് സരിൻ പരസ്യമായി പ്രതികരിച്ച് പുറത്തേക്ക് വന്നത്. നമുക്കറിയാം അത്. പക്ഷേ ആ പ്രതികരണം എന്ന് പറയുന്നത് അതീവ ഗൗരവതരമാണ്. കാലങ്ങളായി സി പി ഐ എം ഇടതുപക്ഷം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഗൗരവതരമായ ആക്ഷേപങ്ങൾ സരിനെ പോലെ
കോൺഗ്രസിന്റെ എല്ലാ ചലനങ്ങളും അറിയാവുന്ന ഒരാൾ ശരിവെക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇത്രയും കാലം എന്തു നടന്നു എന്ന് പരസ്യമായി സരിൻ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ട കോൺഗ്രസ് നേതൃത്വം, അതിന് കഴിയുന്നുണ്ടോ? ഈ സരിനെതിരെ എന്തൊക്കെയോ ആരോപണങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് വ്യക്തതയുള്ളൊരു മറുപടിക്ക് പ്രതിപക്ഷ നേതാവിനോ കെ പി സി അധ്യക്ഷനോ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുണ്ടോ? അതെ മനു, സരിൻ ഉയർത്തിവിട്ട വലിയ വലിയ വെളിപ്പെടുത്തൽ, അത് തന്നെ നേരത്തെ എം വി രാജേഷ് ഉൾപ്പെടെ പറഞ്ഞത്, അതായത് സരിന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏതാണ്ട് എല്ലാ രഹസ്യങ്ങളും കാര്യങ്ങളും അറിയാം, എല്ലാ വിഷയങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ സരിൻ ഉയർത്തിവിട്ട ഈ ചോദ്യങ്ങൾ, അതിനൊന്നും കൃത്യമായ ഒരു മറുപടി പറയാൻ ഇതുവരെയും ഇവർക്ക് ആർക്കും, അതായത് പ്രതിപക്ഷ നേതാക്കൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ അത് സ്വാഭാവികമായും വലിയ ചർച്ച, അതായത് പാലക്കാട് ബൈ ഇലക്ഷൻ, പാലക്കാട് മാത്രമല്ല ചേലക്കരയിലും ഏറ്റവും വലിയ വിഷയമായി വരിക എന്നുള്ളത് സരിൻ ഉയർത്തിവിട്ട വിഷയങ്ങൾ തന്നെയാണ്. സരിനിപ്പോൾ ഒരു ഇവിടേക്ക് നടന്നു വന്ന് ഡി സിയിലേക്ക് പോകുവാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും സരിൻ ഉയർത്തിവിട്ട വിഷയങ്ങൾ വലിയ രീതിയിൽ കേരളീയ സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതുതന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡീൽ, അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീൽ എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാവുന്നതും. മനു, തീർച്ചയായും ഒരു പ്രചരണ ആയുധം എന്നതിനപ്പുറത്തേക്ക് അതിലെ ഒരുപാട് വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ നേരത്തെ നമ്മളൊക്കെ സംസാരിച്ചപ്പോഴും പല നേതാക്കൾ നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഈ ഷഫി പറമ്പിൽ അവിടെ നിന്ന് വടകരയിലേക്ക് പോയത് കാരണം ബി ജെ പിക്ക് അത്യാവശ്യം സ്വാധീനമുള്ള അവർ എ ക്ലാസ് മണ്ഡലം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന്, ഷഫി ഓരോ തവണ ജയിക്കുമ്പോഴും ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് എന്തിന് ഒരു ക്രൂഷ്യലിടത്ത് നിന്ന് വടകരയിലേക്ക് പോയി? അപ്പോൾ സ്വാഭാവികമായും അത്യാവശ്യം സാമാന്യ ബോധത്തോടെ രാഷ്ട്രീയം കാണുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു അതന്നും. അപ്പോൾ അതിന് പുറകിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഉള്ളുകളികളുണ്ട് എന്ന് സരിനെ പോലൊരാൾ അന്ന് ഈ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഈ നീക്കങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ പറയുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ ചൂടുപിടിപ്പിക്കുന്നത് കൂട്ടൻ.